നിങ്ങളുടെയൊക്കെ പരിചയത്തിന് അസറുവിനെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ട ആ നിമിത്തം ഞാനായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ലോകം കുറച്ചുകൂടിയൊക്കെ കാണണം, നമ്മുടെ ഈ നാടൊന്നുമല്ല. ഈ സ്കൂളിലാണ് അവൻ 11 വർഷങ്ങൾക്ക് മുമ്പ് യു പി പഠിച്ച് ഇറങ്ങിയത്. ആലോചിച്ച് നോക്കണം, ഇതേ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയ ഒരുത്തൻ, അവന്റെ അനുശോചനം കൊള്ളാൻ വേണ്ടി ഇതേ സ്കൂളിലേക്ക് കയറി വന്ന മഹത്തുക്കളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നാണ് ആലോചിക്കേണ്ടത്. അസറുവിന്റെ ഉള്ളിൽ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു പക്ഷേ ഇവിടെയുള്ള ചിലർക്കെങ്കിലും അതറിയാം. ഈ പ്രസ്ഥാനം അവന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഒന്നും ഒരുക്കി കൊടുത്തില്ല എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ, ദേശീയ ബോധത്തിന്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന അസറു ഉള്ളിൽ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് അസറുവിനെ അറിയുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ അവിടേക്ക് എത്തിയ ശേഷം, ഡോക്ടറെ ഞാനിവിടെ കുറെ കാര്യങ്ങളായിട്ട് സജീവമായിട്ട് ഇടപെടുകയാണ്, സിവിൽ സർവീസ് കയ്യിൽ നിന്ന് പോവുമെന്ന് പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രായത്രയല്ലേ ആയിട്ടുള്ളൂ, 27ാമത്തെ വയസ്സിലും 28ാമത്തെ വയസ്സിലും ഒക്കെ കുറച്ചുകൂടി നമുക്ക് പ്രാപ്തി വരുന്ന സമയത്ത് ഇത് തിരിച്ചെഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലേക്ക് വന്നുപോയവരെ പലരും നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഇടയിൽ കൂടെ വന്നുപോയ ഒരു ISR ഉണ്ടായിരുന്നു, മുഹമ്മദ് സജ്ജാദ് എന്നാണ് പേര്. 2019 ബാച്ച് കരുവാരക്കുണ്ടുകാരൻ. സജ്ജാദ് ത്രിപുര കേഡറിലാണ്, ആലോചിച്ച് നോക്കണം. ത്രിപുരയിൽ നിന്നാണ് ഇവിടെ എത്തിയത് ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട്. ആള് കോയമ്പത്തൂർ ഒരു ട്രെയിനിങ്ങിന് വന്നതാണെങ്കിൽ പോലും അസറു പോയി എന്നറിഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഉള്ള വിമാനം മാറ്റി ബുക്ക് ചെയ്യാനും ഒക്കെ ഇതേപോലെ സിവിൽ സർവീസിന്റെ മോഹമായിട്ട് ഡൽഹിയിലെത്തി എത്രയോ പേർ. ഇപ്പൊ ഞാൻ കുറെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ കണ്ടു, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന്. അവർക്കൊന്നും തച്ചനാട്ടുകാരെയോ മണ്ണാർക്കാടോ ഒറ്റപ്പാലോ ഒന്നും അറിഞ്ഞിട്ടല്ല അവരിവിടെ വന്നത്, അവർ അസറുവിനെ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ അസറുവിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസറുദ്ദീൻ പാലോട് എന്നാണ് ഫേസ്ബുക്കിൽ അസറുവിന്റെ പ്രൊഫൈൽ നെയിം, അസറുദ്ദീൻ പാലോട്. അപ്പൊ ഈ പാലോട് എന്ന് പറയുന്ന പ്രദേശത്തെ അസറു അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഇനിയെങ്കിലും പാലോടുകാർ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പാലോടിന് എന്ത് ചെയ്യാൻ പറ്റും അസറുദ്ദീന്റെ ഓർമ്മകൾ നിലനിർത്താൻ? അത് നമ്മൾ വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ വേദിയിലുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങണം. ഇവിടെ നിന്നുള്ള വിദ്യാഭ്യാസ മോഹങ്ങളുമായിട്ട് ഈ മണ്ണ് വിട്ടുപോകുന്ന എല്ലാ കുട്ടികളും അസറുവിനെ ഓർക്കുന്ന വിധം അതിനൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ആയിട്ട് അതിനെ രേഖപ്പെടുത്തണമെന്ന് നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ സമക്ഷത്തിലേക്ക് വെക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഡൽഹിയിൽ നിന്ന് എത്തിയവർ ഇവിടെ തന്നെ ഉള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അസറു നമ്മെ വിട്ടുപോയെങ്കിലും അസറുവിന്റെ ചിരിയും അസറുവിന്റെ പ്രസരിപ്പും ഒക്കെ ഒരുപാട് തലമുറകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്ത് സുബൈർ സാഹിബ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ അസറു, സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് കല്യാണത്തിന് ആരിഫ് ബിരാൻ ഞാനൊക്കെ ഉണ്ടാകുമ്പോൾ ആരിഫ് ബിരാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയിലേക്ക് വന്നിട്ടുണ്ട്, പോസിറ്റീവായി വരുന്നുണ്ട്, ഒരു പ്രതിസന്ധി കടന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഞങ്ങൾ ആശ്വസിക്കുന്ന സമയത്താണ് പുലർച്ചെ ഈ വാർത്ത വരുന്നത്. ഒരിക്കലും ആഗ്രഹിക്കാത്തതും വിശ്വസിക്കാനാവാത്തതുമായ വാർത്ത. ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ അസറു കൂടിയായിരുന്നു. നേരത്തെ MSF തുടങ്ങി വെച്ചിട്ടുള്ള, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയാക്കി അസറുവിനെ മാറ്റിയപ്പോൾ, ഞങ്ങൾ ഏറ്റവും ഒടുവിൽ നടന്ന മെമ്പർഷിപ്പ് വർക്ക്ഷോപ്പ് തീരുമാനിച്ചതിന് ശേഷം അതിന്റെ A to Z അറേഞ്ച്മെന്റ്, അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഒരു സംവിധാനത്തെ ചലിപ്പിക്കാൻ തന്റെ സമയം കൊടുത്തൊരു മനുഷ്യൻ, ഒരുപക്ഷെ പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഫോക്കസ് കൂടിയ ഒരു മനുഷ്യൻ, ധൈര്യത്തിൽ ഡൽഹിയിൽ ആർക്കും പോകാം, അസറുവിന്റെ നമ്പർ കൊടുത്താൽ മതി എന്ന് ആ അർത്ഥത്തിലേക്ക് വളർന്ന അസറു. അങ്ങനെ ഒരു പനി വന്നപ്പോൾ സത്യത്തിൽ ഈ പനി അസറുവിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ്. നമ്മുടെ PM അനീഫിന് അങ്ങനെ വലിയൊരു അസുഖം വന്നപ്പോൾ അവൻ അത് ശ്രദ്ധിച്ചിട്ടില്ല.
ചെറിയ ഗുളികകൾ അൾസറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി. മൂന്നാമത്തെ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഭാര്യ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണുന്നത്. അസ്രുവിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ആദ്യം അവൻ തന്നെ പനി ട്രീറ്റ് ചെയ്തു, ഡെങ്കി വന്നു പോസിറ്റീവായി പിന്നെ നെഗറ്റീവായി എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നത്. അവൻ്റെ കാര്യം പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് ക്ഷമയോടെ സമയം കണ്ടെത്താതെ ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അസ്രു വയ്യാതായപ്പോഴാണ് ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നത്. അല്ലാഹു അവന് അറിയിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് അസ്രുമാരെ അല്ലെങ്കിൽ അസ്രുവിൻ്റെ ആ നന്മയെ ഏറ്റെടുത്ത് അസ്രു ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രതലത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടുക എന്നത് മാത്രമാണ്. അസ്രുവിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഒരു എവിടെയെങ്കിലും മടക്കി വെക്കേണ്ട ഒന്നല്ല. പുതിയ തലമുറക്ക് അസ്രു കൊടുത്തിരിക്കുന്ന സന്ദേശം, പുതിയ ഇന്ത്യയിൽ വരുന്ന തലമുറക്ക് തണലായി നിൽക്കാൻ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ സന്ദേശം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്രുവിൻ്റെ പരലോക ജീവിതം ധന്യമാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ആരിഫ് വിരാൻ, ആരിഫ്, ആരിഫ് എത്തുന്നു പറഞ്ഞു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, ശരിക്കും അസ്രുവിൻ്റെ അവസാനത്തെ ഈ രോഗാവസ്ഥയിൽ ഹലീമിന്, ഹലീം സാഹിബ് ഉണ്ട് ഇവിടെ, കെ എം സി സിയുടെ ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് അൽഷിബ ആശുപത്രിയിലും അതുപോലെ തന്നെ ഹോളി ഫാമിലി ആശുപത്രിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പരമാവധി അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നത് കാണാനുള്ളൊരു അവസരം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഹലീം അന്ന് രാത്രി ഒരു 10:30 വിളിക്കുമ്പോൾ അൽഷിബ ആശുപത്രിയിൽ കുറച്ച് സീരിയസ് ആയ ഒരു സാഹചര്യത്തിൽ വിളിക്കുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അസറു എന്ന് പലർക്കും അസർ എന്ന പേര് തന്നെ അറിയില്ല, അസറു എന്നാണ് വിളിക്കാറില്ല. അപ്പോൾ ഈ അസറുവിൻ്റെ ഒരു സ്പർശം കിട്ടിയ മനുഷ്യരുണ്ട്, കുറേ വിദ്യാർത്ഥികൾ, ആളുകൾ. ആ രാത്രി 10:30, 12 മണിക്കൊക്കെ ആശുപത്രിയിലെ തിരക്ക് നിന്നിട്ട് അവിടുത്തെ ഉത്തരേന്ത്യക്കാരായ ഡൽഹിക്കാരായ ആളുകൾ അത്ഭുതപ്പെടുന്നുണ്ട്, ആരാണ് ഇതിനകത്തുള്ളത് എന്ന്. ആ സമയത്ത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിക്കുന്നു. അവിടെ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഒരു ലാബ്, അവരുടെ ലാബിന്റെ ചുമതലയുള്ള ഷെബീന എന്ന് പറയും, രാത്രി 12 മണിക്കാണ് അവരെ വിളിക്കുന്ന എണീറ്റിട്ട് വരുന്നത്. അസറുവിന്റെ ഈ ഒരു സംഭവത്തിൽ എന്താണ് പെട്ടെന്ന് കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ബ്ലഡില്, ഇത് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരുവിധം മലയാളികൾ എല്ലാവരും കൂടെ ചേർന്ന് പരിശ്രമിച്ചാണ് പിന്നീട് അവിടെ നിന്ന് ചികിത്സ, നല്ല ചികിത്സ, അതിലും നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി ഹോളി ഫാമിലി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഒരു രാത്രി 5-8 മണിക്കൂർ, രാത്രി 10 മുതൽ രാത്രി 4 വരെ ഹലീം സാഹിബിന്റെ നേതൃത്വത്തിൽ ഇത്രയും കുട്ടികളും അതുപോലെ തന്നെ ആളുകളും ഒക്കെ ഇത് മാറ്റുന്നത് വരെ അവിടെ നിന്ന് പിന്നീട് ആളുകൾ മാറി മാറി നിന്ന് അപ്പോൾ ഉപ്പയെയും ഉമ്മയെയും വിവരം അറിയിക്കുക, അവരെ പെട്ടെന്ന് കൊണ്ടുവരിക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സീരിയസ് ആവാൻ സാധ്യതയില്ല. ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ സമയത്ത് ലിവറിനായിരുന്നു ഇൻഫെക്ഷൻ തുടങ്ങിയത്, പിന്നീട് മൾട്ടി ഓർഗൻ ഫെയിലർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ. നമ്മളൊരു ചെറിയ പനി, ആ പനി പോലും ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ എന്ന് നമ്മൾക്ക് പറഞ്ഞുകൂടാ. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ് അസറ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കുറഞ്ഞ പ്രായം കൊണ്ട് ഒരാൾക്ക് പോലും ഒരു ചേ എന്നൊരു പരാമർശം നടത്താനിടയില്ലാത്ത വിധം കാരുണ്യവും സ്നേഹവും മാത്രം നൽകി ആർക്കും ഒരു ബാധ്യതയും വരുത്താതെ
ഇങ്ങനെ തിരിച്ചു പോകാൻ കഴിയുക? അത് രാജ്യ തലസ്ഥാനത്ത് തന്നെ ഇത്രയേറെ വലിയൊരു വൈകിട്ട് നമസ്കാരം പോലും ഫസലിന്റെ ഇത്രയും വലിയൊരു വൈകിട്ട് നമസ്കാരം നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോ അത് ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് കൂടുതലുകാർക്ക് ഏറ്റവും നല്ലൊരു മാതൃകയാണ് അതിലേക്ക് അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് ഈ പുതിയ തലമുറയെ അവസരം പഠിപ്പിച്ചു കൊടുക്കാണ്. അതുപോലെ തന്നെ അസറിനേക്കാൾ എത്രയോ മുതിർന്ന, നമ്മളെപ്പോലുള്ള പ്രായത്തിൽ അസറിന്റെ ഇരട്ടിയും അതിലേറെയും വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയ്യുന്ന സൂചിപ്പിച്ചതുപോലെ ആ തരത്തിൽ ഒരു അനുഭവം ബാക്കി വെച്ചിട്ട് പോകുമ്പോൾ ഏറ്റവും നല്ലൊരു സ്വാഭാവികമാണ്. അദ്ദേഹം ചെയ്ത നന്മയും സൽക്കർമ്മങ്ങളും ഒന്നാകും. സാലിഹായ അമരായി ശ്രീകുമാറായിട്ട് നമ്മെ ഇതുപോലെ നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് അവസാനം നേരത്തെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ മനഃപൂർവ്വം എഴുന്നേക്കാതിരുന്നു. എന്താ വസ്തുവിനെ കുറിച്ച് പറയാൻ പോകുന്ന ഒരു വ്യക്തതയും മനസ്സിലില്ലാത്തത് ഒരവസ്ഥയിൽ കൂടെ ഞാനെല്ലാവരും കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 14-ാം തീയതി, അതായത് December 14-ാം തീയതി വ്യാഴാഴ്ച രാത്രിയാണ് അവസാനമായി അസുഖിനെ വിളിക്കുന്നത്. അത് വിളിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഡൽഹിയിലെ കേരള ഉച്ചക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോ ബിനോയ് വിശ്വം വിളിച്ചു പറഞ്ഞു നമ്മളെല്ലാവരും അവിടെ എത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അസുറു എന്നെ വിളിക്കുകയാണ് കേരള ഹൗസിലേക്ക് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കൂടെ നജീബ് കാന്തപുരം MLA ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ കേസുമായി സംബന്ധിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ ഉണ്ട്. അവർ നജീബ് കാലയും കൂടി കൂട്ടി പെട്ടെന്ന് വരണം, ഞാൻ ബിനോയ് വിശ്വത്തിന്റെ അടുത്ത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുണ്ടായ അവസാനത്തെ ഒരു കോൺവെർസേഷൻ. അതിനുശേഷം പിറ്റേ ദിവസം വെള്ളിയാഴ്ച തൊട്ട് ഏകദേശം ഒട്ടും വയ്യാത്ത രീതിയിൽ വീട്ടിൽ തന്നെ കിടന്നു. ഞാൻ പിന്നെ ഹലീമിന്റെ അടുത്ത് ചോദിക്കായിരുന്നു എന്താണ് അസുഖിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പനി ഉള്ളിൽ വെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി നിന്നതിന്റെ ഒരു പ്രത്യാഘാതമായിരിക്കാം പിന്നീട് വന്നതെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എങ്ങനെയാണ് ഈ ഒരു വാർത്തയോട് അതേപോലെ തന്നെ ഈ രോഗാവസ്ഥയോട് പ്രതികരിച്ചത്, അതെല്ലാം ആ ഒരു പ്രസ്ഥാനത്തിൽ അസുഖം നിൽക്കുമ്പോൾ എന്നുള്ളതിന്റെ ഒരു സമാധാനമായിട്ട് നമുക്ക് കണക്കാക്കണമായിരുന്നു. പക്ഷേ എനിക്ക് വന്ന ഫോൺ കോളുകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ കേരളാവസ്ഥയിൽ നിന്നാണ്. ഡൽഹിയിലെ കേരളാവസ്ഥ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരാണ് വിളിച്ചു കഴിക്കുന്നത് അസുഖത്തിന്റെ കാര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് കേരള സർക്കാർ നടത്തേണ്ടതെന്ന്. അതിനുശേഷം അവിടുത്തെ NSS ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്ന ബാബു പണിക്കൽ, പലർക്കും ഡൽഹിയിൽ വരുന്ന പലർക്കും അറിയാമല്ലോ പണിക്കൽ ട്രാവൽസിന്റെ ഉടമയും കൂടിയാണ് ബാബു പണിക്കൽ. ബാബു പണിക്കൽ വിളിച്ചു വയ്ക്കുകയാണ് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം. ഡൽഹി മലയാളി അസോസിയേഷൻ, അവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ അസോസിയേഷൻ, അവിടെ അതിന്റെ പ്രസിഡന്റ് രഘുനാഥ്, അതുപോലെ തന്നെ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് എന്ന് പറഞ്ഞ വലിയൊരു സാമൂഹ്യ ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അങ്ങനെ അസറുവിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാർ, പിന്നെ CPM അവിടുത്തെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടനയാണ് ജനസംസ്കൃതി ശ്രീനിവാസ്, ഇവരെല്ലാവരുമാണ് നമ്മളെ വിളിച്ചു വയ്ക്കുന്നത്. നമ്മളുടെ ഇപ്പൊ KMCC അല്ലെങ്കിൽ നമ്മുടെ കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ വലിയൊരു മുസ്ലിം കൂട്ടായ്മ ഡൽഹിയിലുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ് സംഘടനയുടെ നേതാക്കളുടെ കാര്യമല്ല പറഞ്ഞത്, അതെല്ലാം അസുഖം നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ അസുഖം അംഗമായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ. അപ്പോ അസുഖം ആരാണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമുക്ക് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ എനിക്ക് പോലും പ്രകടമാകാത്ത ഒരു ഉത്തരങ്ങളാണ് അസുഖിന്റെ ഈ ചോദ്യങ്ങളിൽ കൂടി, ആളുകളുടെ ഈ ചോദ്യങ്ങളിൽ കൂടിയുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അത് ഇപ്പൊ നമ്മള് ഞാനൊക്കെ ഈ അസുറിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നത് അസുറിന്റെ ഒരു അമ്മാവന്റെ വണ്ടിയിലാണ്, വാഹനത്തിലാണ്. അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് പറയുകയാണ് അസുറു ഇത്രയും വലിയ കോണ്ടാക്ട് ഉള്ള ഒരാളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അസുറു ആരാണ് എന്നുള്ള ഇത് ഉത്തരം നമ്മൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രോഗാവസ്ഥയിലാണ് ഇത്രയും വരുന്ന കോളുകളും എല്ലാം വന്നത്. ഒരു സൗമ്യതയുടെ ഒരു മൂർത്തിഭാവമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ആരോടും ഒരു ദേഷ്യപ്പെടാത്ത ഒരു സംഗതി. ഞാൻ നേരത്തെ ഫൈസൽ ബാബുവിനെ സംസാരിക്കുമ്പോൾ ഫൈസൽ ബാബു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നികത്താനാകാത്ത നഷ്ടമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയും. അസറുവിന്റെ കാര്യത്തിൽ ശരിക്കും അത് തന്നെയാണ് എന്ന് ഫൈസൽ ബാബു പറഞ്ഞപ്പോ
ഒരു സെന്റൻസ് കൂടി ഞാൻ ആഡ് ചെയ്തു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മ സഹായമായിരുന്നു ഞങ്ങളുടെ ഒരു ഒരു ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്ന എല്ലാ ഡൽഹിക്കാരുടെയും കൂടിയിട്ടുള്ള ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നികത്താനാവാത്ത വിടവ് തന്നെയായിരുന്നു. അതിപ്പോഴും ആ വിടവാക്കുന്ന നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് പിന്നെ പറയുന്നവരും പോയത് എന്ന് പറയുന്നത് തന്നെയാണ് ആ വിടവ് ഈ അടുത്തവും നികത്താൻ പറ്റാത്ത ഒരു രീതിയാണെന്നുള്ളത്. എന്നാലും കൂടുതൽ നമുക്ക് സംസാരിക്കാനില്ല. ഇന്നിപ്പോ ഡൽഹിയിൽ ഉള്ള ഒരു അനുശോചന യോഗം എന്ന് പറയുന്നത് സാധാരണ അസറുവിന്റെ പ്രവർത്തന മേഖലയായിട്ടുള്ള കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് ഓഡിറ്റോറിയത്തിൽ നടത്താം എന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഏകദേശം 700 ആളുകൾ പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാകും. അതുകൊണ്ട് തന്നെ അവിടെ ആ ഹോളിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ തൊട്ടപ്പുറത്തുള്ള വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി അങ്ങനെ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് അവർ തരികയും ചെയ്തു. അപ്പൊ ആ രീതിയിലാണ് അസറുവിനെ അവിടെയുള്ള ആളുകളുടെ ഇടയിലുള്ള അംഗീകാരം എന്ന് പറയുന്നത്. ആ അംഗീകാരം തന്നെയാണ് ഏറ്റവും വലിയ ഒരു ബഹുമാനമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. അസറുവിന്റെ അസറുവിനും അള്ളാഹു മഹത്തും മഹമ്മത്തും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട സൈനടക്കമുള്ള സഹപ്രവർത്തകർ, ഞാൻ ഈ ഖബറസ്ഥാനിൽ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് പോവാന്ന് പറഞ്ഞു, എനിക്കറിയില്ല എന്നോട് ഹാരിസ് ചോദിച്ചു അറിയില്ല. ഞാനും ത്രിപുര കേഡറിലുള്ള IAS ഓഫീസറാണ്. അസറുവിന്റെ മരണ അനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത് വേറൊരാള് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഡോക്ടർ ശശി തരൂറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മറ്റൊരാള് അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥനാണ്. സമയം 11 നല്ല ചൂടില് പാലോട്ട ഖബറിസ്ഥാനിലെ ഈ പറങ്കൂച്ചിക്കാട്ടിലേക്ക് ഈ മനുഷ്യരെ ഇങ്ങോട്ട് എത്തിച്ച ഒരു അത്ഭുതത്തിന്റെ പേരാണ് അസറു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഞാനൊരു ആമുഖമായിട്ടൊരു കാര്യം പറയും, ഞങ്ങൾക്കൊക്കെ നഷ്ടമാണ്. ആ നഷ്ടം ഇവിടെ ഹാരിസ് ഭായി പറഞ്ഞ പോലെ നികത്താനാവാത്തത് നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ ആവശ്യമില്ലാത്തവർക്കൊക്കെ പ്രയോഗിക്കും. പക്ഷെ യഥാർത്ഥ നഷ്ടം ഈ പാലോടനാണ്. അസറു അസറുവായി തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ നാട് ഒരു മഹാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞാന് ഹാരിസ് ഖാനോട് ഈ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ അഹമ്മദ് സാഹിബ് ഇതുപോലെയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ പല യുഗങ്ങൾ പോലെ ജീവിച്ച അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരു മനുഷ്യൻ പലവട്ടം ഐക്യരാഷ്ട്ര സഭയിൽ പോയ അത്ര ലൈജാനികായി ജീവിച്ച അഹമ്മദ് സാഹിബിന്റെ പ്രൊഫൈലിനോട് ചേർത്ത് വെക്കാൻ പാലോടിനെ 24 ഇളം പ്രായത്തിൽ അസറു വളർന്നു എന്നുള്ളത് തന്നെയാണ് അസറിന്റെ വലിപ്പം എന്ന് പറയുന്നത്. മന്ത്രിയായിട്ടില്ല, MLA ആയിട്ടില്ല, അധികാര പദവികളുടെ ഒരു അലങ്കാരവും കയ്യിലുണ്ടായിട്ടില്ല. അങ്ങനെ അസറു ഇങ്ങനെ പോവേ, ഞാന് എന്നോട് ഈ മരണ വാർത്ത ഇന്നലെ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഞാൻ വാട്സപ്പ് ഒന്നും അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പൊ എന്റെ വൈഫിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു ഫ്രീ ആണോ, മൈൻഡ് ഫ്രീ ആണോ, മൈൻഡ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരം ഈ മൈൻഡ് ഫ്രീ മൈൻഡ് ഫ്രീ തലായും എന്ന് പറഞ്ഞു. പറഞ്ഞു ചെറിയ സങ്കടം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്നപ്പോ എന്റെ ഡ്രൈവർ വിളിച്ച് പറഞ്ഞതാണ് മരിച്ചിട്ടുണ്ട്, അത് പറയണം. പറയുമ്പോ അവളോട് അത്ര മരണ വാർത്തയൊക്കെ എന്നോടൊന്ന് പറയുന്നതാണ്. അപ്പൊ നേരെ ചോദന്ന് വന്ന് പറയാറുണ്ട്. ഇപ്പൊ ഡ്രൈവർ ഒരു വാണി കൊടുത്തിട്ടുണ്ട്, അത് സൂക്ഷിച്ച് പറയണം, കാരണം കഴിഞ്ഞ ദിവസം അയാൾ എന്നോട് ചൂടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മുനവർത്തങ്ങളുടെ പോസ്റ്റ് വായിച്ചിട്ട് എന്റെ ഡ്രൈവർ പറഞ്ഞു അസറു മരിച്ചു അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷോക്കായി, ഞാൻ ഇത് വായിച്ചു. വായിച്ചപ്പോ പ്രാർത്ഥനയ്ക്കുള്ള അദ്ദേഹത്തിന്, അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഉത്തരവാദിത്തല്ല എന്ന് വർത്താനം പറയുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ അങ്ങനെ ഒരു മുഖം എന്റെ കൂടെ ഉള്ള അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പൊ ഡ്രൈവറോട് വാർണിംഗ് ആയി പറഞ്ഞതാണ്. ഞാൻ എന്റെ കോൺടാക്ട് ലിസ്റ്റ് അസറു എന്ന പേര് CP2 ഹാരിസ് ഭായിയോ കാണിച്ചു കൊടുത്തേ അസറു എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അസറുവിന്റെ മുന്നിലും പിന്നിലും വിശേഷിപ്പിക്കുന്ന വാക്കുകളില്ല, കാരണം എന്റെ 100 ആയിരക്കണക്കിന് കോൺടാക്ട് ലിസ്റ്റ്
നമ്മൾ ഉപ്പ ഉമ്മ ഭാര്യ മോന് എന്നൊക്കെ എഴുതി വെച്ച പോലെ മറ്റു വിശേഷണങ്ങളില്ലാതെ എഴുതി വെച്ച ഒരു പേരാണ് അസറു എന്ന പേര്. അസറു എന്ന് പറഞ്ഞാൽ അസറോട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പോഴത്തെ വിശേഷണത്തിൻ്റെ ആവശ്യം എനിക്കില്ല. ഗൂഗിൾ ക്രൈം പേനുണ്ടായി. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആരാണ് കരയുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഹാരിസ് പറഞ്ഞ അന്വേഷിക്കുന്നത് അസറുക്ക് വേണ്ടി കരഞ്ഞത് ആരാണ് എന്ന വിഷയം. കേരള ഹൗസിന്റെ പി ആർ സെക്രട്ടറി ഇൻഫർമേഷൻ സെക്രട്ടറി ഈ പാലോടി ഗ്രാമത്തിന്റെ പരിസരത്ത് ഇന്നലെ രാത്രി വന്ന് പാർക്കുന്നുണ്ട്. ശ്രീ കെ തോമസ് അസറു മരിച്ചപ്പോ കരഞ്ഞതാണ്. പണിക്ക ട്രാവൽസിലെ പണിക്ക് ഇവിടെ പറഞ്ഞു അസറുവിന്റെ മരണവാർത്ത കേട്ട് കരഞ്ഞതാണ്. ഈ ഹോളി ഫാമിലി ആശുപത്രിയിൽ ചെന്നപ്പോ ഹാരിസാഹിബ് പറയുന്നു അസറുവിനെ ചെന്ന് അവർക്ക് അറിയില്ല ഒരു സാധാരണ പേഷ്യൻ പിന്നീട് അസറു ആരാന്നുള്ളത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കും. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അടക്കം അസറുടെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി